മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ. നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ ഏറെ വിസ്മയിപ്പിച്ച നടി കൂടിയാണ് കവിയൂർ പൊന്നമ്മ. സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ്. സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത്. ഇപ്പോൾ എല്ലാ മലയാളികളെയും നടുക്കിയ ഒരു ദുഃഖകരമായ വാർത്തയാണ് ഈ കുറച്ച് മണിക്കൂറുകളിൽ പുറത്തു വന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിൽ വൈകിട്ട് 6 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലേക്ക് എത്തിയ പൊന്നമ്മ സത്യൻ, മധു, പ്രേംനസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെയെല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000 സിനിമകളിൽ താരം അഭിനയിച്ചു. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നത്. എന്നാൽ പൊന്നമ്മയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. ഭർത്താവിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് പൊന്നമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. കുടുംബജീവിതവും അത്ര സുഖകരമല്ലായിരുന്നു. മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊന്നമ്മ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഭർത്താവ് മണിസ്വാമിയെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ വൈകാരികമായിട്ടാണ് പൊന്നമ്മ സംസാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ്. ഞാൻ എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു അദ്ദേഹം. എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടേയില്ല, ഒരു തവണ പോലുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് കിടന്നാണ് മരിച്ചത്. ഗുരുവായൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ 10-12 ദിവസമൊക്കെ സംസാരിക്കാൻ പറ്റാതെയായി. എൻ്റെ സഹോദരൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും വന്ന് നോക്കും. ചിലപ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ദേഷ്യം തോന്നില്ല, പക്ഷേ വെറുപ്പ് തോന്നുമായിരുന്നു. അമൃതയിൽ പോയി ചെക്ക് ചെയ്ത് വരുമ്പോൾ പുള്ളി എത്തുന്നതിന് മുമ്പേ ഡോക്ടർ എന്നെ വിളിക്കും. ഏറി വന്നാൽ 2-3 മാസമേ ഉണ്ടാകൂ. പുള്ളി എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അതോടെ പിന്നെ ഇനി എത്ര കാലമാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഒരു ഭർത്താവ് എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമായിരുന്നു എൻ്റെ ഭർത്താവ് മണിസ്വാമി എന്ന് കവിയൂർ പൊന്നമ്മ. ഇരുവർക്കും ഒരു മകളുണ്ട്, ബിന്ദു എന്നാണ് പേര്. ബിന്ദുവിൻ്റെ ജനനശേഷമാണ് പൊന്നമ്മയും മണിസ്വാമിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അമേരിക്കയിൽ കുടുംബത്തോടൊപ്പം കഴിയുകയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏക മകളായ ബിന്ദു. 1 മാസക്കാലമായി രോഗാവസ്ഥ കൊണ്ട് ആശുപത്രിയിലായിരുന്നു കവിയൂർ പൊന്നമ്മ. പൊന്നമ്മയെ കാണാൻ ഈ അടുത്ത് ബിന്ദു വരികയും അമ്മയോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മയുടെ അവസാന നിമിഷം മകൾ അടുത്തുണ്ടായിരുന്നില്ല. അമ്മയുടെ അവസാന നിമിഷം ICU കയറി കണ്ടത് നടൻ ദിലീപാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടൻ ദിലീപിനോട് കവിയൂർ പൊന്നമ്മ സംസാരിക്കാൻ ശ്രമിക്കുകയെന്നും അതുപോലെ മോനെ എന്ന് വിളിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് എല്ലാ താരങ്ങളും കവിയൂർ പൊന്നമ്മയെ കണ്ടിരുന്നത്. അമ്മയുടെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളാണ് ഇപ്പോൾ അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്നത്. നിരവധി ആരാധകരും താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്.